ആദ്യം തന്നെ നാല് കാര്യങ്ങൾ കാവല് തേടാൻ പഠിച്ചു 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 ഇവിടെ നമസ്കാരത്തിൽ അല്ലേ അത്തഹിയാത്തിന് ശേഷം സലാത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ദുആയിരിക്കില്ലേ ആ ദുആയിലുണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അസ്റഫ്തു വമാ അലംതു വമാ അസ്റഫ്തു വമാ അൻത അലം ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി أعوذ بك من عذاب القبر ومن فتنة النار ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال നമ്മള് ദുആ ചെയ്യുന്നതാണ് ആ ദുആ ആര് പഠിപ്പിച്ചതാണ് സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ എവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നിസ്കാരത്തിൽ ആര് ശ്രദ്ധിക്കുന്നതൊക്കെ അങ്ങോട്ട് ഇരിക്കാത്ത അദ്ദേഹത്തിനും പറക്കും ശ്രദ്ധിക്കുന്നത് ഇമാം ഓതിയെങ്കിൽ ഓതി ഇമാമിന്റെ കൂട്ടത്തിൽ ഒരു ഓതിലും അവിടെ ആരും വേറെ ആരും ഇല്ല സാധുമാർ ഓതുന്നു ബാക്കിയുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നില്ല തയ്യാത്തിരിക്കുന്ന അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ താഴെ വേണം പൈസ നോക്കാം അല്ല അവന്റെ 2000 ഇഷ്ടം പോലെ നോട്ടുണ്ടല്ലോ ഇതാ നോക്കാം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ദുആ ഇതുവരെ ശ്രദ്ധിച്ചോ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറെ നിസ്കാരം കഴിഞ്ഞു പക്ഷേ ആ നിസ്കാരത്തിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇശാ നമസ്കരിച്ചവർ വരെ ഉണ്ട് എന്റെ മുന്നിലുണ്ട് സഹോദര സഹോദരിമാര് ആര് ശ്രദ്ധിക്കുന്നുണ്ട് ആര് ശ്രദ്ധിക്കുന്നുണ്ട് ഷാഫി മദബിലെ ശക്തിമത്തായ സുന്നത്താണ് ഇത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഹനഫികളിലും ഉണ്ട് ഇത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്താ ഇത് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ അതോടൊപ്പം തന്നെ കബറിനെ തൊട്ട് കാവൽ ചോദിക്കാം കബറിന്റെ ശിക്ഷയെ കാവൽ അതാണ് ആദ്യം തേടുന്നത് കാരണം കബർ മുതൽക്കാണ് പിന്നെ പോകുന്നത് കബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണയാണ് ഇതിങ്ങനെ 5 നേരം നിസ്സാരത്തിൽ ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നിസ്സാരമല്ല കബർ നിസ്സാരമല്ല 5 വക്തത്തിന് നമ്മൾ ദുആ ചെയ്യണം അവസാനത്തിൽ അത്തഹിയാത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇത് ദുആ ചെയ്തിട്ട് നമ്മൾ സലാം വിട്ടു അപ്പൊ മനസ്സിലാക്കാൻ നിസ്സാരമല്ല ഖബർ എന്ന് പറയുന്ന നിസ്സാരമല്ല അല്ലാഹു നമുക്ക് ആ ഖബർ സന്തോഷമാക്കുമാറാവട്ടെ സന്തോഷത്തിലേക്ക് ഖബറിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി ഖബർ ജീവിതം അല്ലാഹു നയിക്കാൻ തൗഫീഖ് നൽകട്ടെ അതിനെന്ത് വേണം ഇൻഷാല്ലാഹ് പറഞ്ഞു തരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്താണ് ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ട ചില അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കടക്കുന്ന ചിലരുടെ ജീവിതം നബിതങ്ങൾ കണ്ടു ചില അത്ഭുതമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കും അത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു 2-3 അനുഭവങ്ങൾ നബിതങ്ങളുടെ അനുഭവം അത് മാത്രം അല്ലാഹു നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ നമ്മളുടെ ജീവിതം അല്ലാഹു ഇത് കേൾക്കുന്നതിലൂടെ നന്നാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇനി ആരോ അവിടെ വെളിയിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ കയറിയിരിക്കുക എല്ലാവരും ഇങ്ങ് പോരണം ഒരാളോടെ നിൽക്കരുത് എല്ലാവരും വോളണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങ് വാങ്ങിച്ചാൽ കുറച്ച് ഇൽമ് കേൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ വാദം നമ്മൾ സംഘടിപ്പിച്ചവരുള്ളത് വാദം നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാകണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ മക്കളൊക്കെ ഇങ്ങനെ കയറിയിരിക്കും എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ അനുസരണയുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തപ്പെടുന്നു വിശ്വാസികൾ ഒരാളോടെ നിൽക്കേണ്ട എല്ലാവരും ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസത്തോടുകൂടി നമുക്കൊരു മാറ്റം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആദരമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഞാൻ ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു എന്താണ് അവർ ചെയ്യുന്നത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ലൈലത്തുൽ നസ്രി ബൈൽ സമാ ആകാശരോഹണം നടത്തിയ രാവിലെ റഅയ്തുൽ ഖവാമ ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ് ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ് അവർ ഖബറിൽ വിത്തിറക്കുകയാണ് ഖബറിൽ കൃഷി ചെയ്യുകയാണ് ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ കാണിച്ചു തന്നു ഒരു കൂട്ടം ആളുകൾ അവരുടെ പണി എന്താ ഖബറിനുള്ളിൽ അവർ കൃഷി ഇറക്കുക ഖബറിനുള്ളിൽ അവരുടെ പരിപാടി അതാ കൃഷി ചെയ്യൽ
അറബിയിലും മലയാളത്തിലൊക്കെ നമ്മൾ ദ്വാരക്കും എന്താ അതിന്റെ അർത്ഥം? അതിനത് മൂപ്പർക്കവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം, കാരണം ദുന്യാബി നല്ല പന്ത് കളിക്കാരനായിരുന്നു. അപ്പൊ അവന് കബറിൽ ചെന്നാലും പന്ത് കളിക്കണം, അപ്പൊ എന്നാ പിന്നെ അതിനുള്ള സൗകര്യം. പന്തൊക്കെ കളിച്ചോട്ടെ, അതിനൊന്നും വിഷയമൊന്നുമില്ല. ഷറാ ഇവിടെ പന്ത് കളിക്കാരൊന്നും വിരോധിക്കുന്നൊന്നുമില്ല, അതൊക്കെ കളിച്ചോട്ടെ. പക്ഷെ ഇബാദത്ത് എടുക്കേണ്ട സമയത്ത് എന്ത് വേണം? പള്ളി കയറണം, കറക്റ്റ് നിസ്കാരം വേണം. അല്ലാതെ ആ സമയത്തും പന്ത് കളിച്ചോണ്ടെന്ന് പോയി ഫൈദ. ഏതുപോലെ നബിദിന ആഘോഷം ഇസ്ലാമിൽ പെട്ടത്, പക്ഷെ ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാതെ വെളിയിൽ ഡി ജെ സിനിമാ പാട്ടുമൊക്കെ ഇട്ടുകൊണ്ട് ഇമിക്ക് കമ്മലൊക്കെ ഇട്ടുകൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പേര് തുള്ളിക്കൊണ്ട് പോയ ഒരു ഹയവാന് ശരിയാവൂന്ന് പറയോ? പറ്റൂലല്ലോ. ഇസ്ലാമിൽ പെട്ടതല്ല, ഷറയിൽ പെട്ടതല്ല എന്നതുപോലെ. മറ്റത് കായികാഭ്യാസം, അതൊക്കെ വേണ്ടതാണ്. അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ദുന്യാവ്. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ ശ്രദ്ധിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനെ പറയുകയാണ്, ലൈലത്തുൽ ഖദ്റി ബി ഇല സമാഅ റഅയ്തു ഖൗമാ യസറൂന ഫീ വയഹ്സദൂന ഫീ ദാലിക ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാനിതാ കബറിൽ കാണുകയാണ്, ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ വിത്തിറക്കുകയാണ്, ആ വിത്ത് മുളപ്പിക്കുകയാണ്. അതേ രാത്രിയിൽ തന്നെ ഏത് പ്രഭാതത്തിലാണ് അവർ വിത്തിറക്കിയത്, അതേ പ്രഭാതത്തിന്റെ പ്രദോഷം കടന്നു വരുമ്പോ അവരാ വിത്ത് കൊയ്തെടുക്കുകയാണ്, കൊയ്തെടുക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിത്തിറക്കി കൊയ്തെടുക്കുന്ന ഒരു സമൂഹത്തെ ഞാനെന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയ സാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് കൂട്ടർ ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു പോയി, ഉമ്മുൽ മുഹാജിറൂൻ ഉമ്മുൽ മുഹാജിറൂൻ വല്ലാസാ. അവരാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ, അവരാണ് മദീന നിവാസികളാകുന്ന സാബത്ത്. അല്ലാഹു റസൂലും സാബത്തും പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമായ മദീനയിലേക്ക് വന്നപ്പോ എന്ന് പ്രകീർത്തിച്ചു വന്ന പ്രവാചക പുങ്കവരെ വരവേറ്റനാകുന്ന മക്കാനിവാസികളും മദീന നിവാസികളും ഇല്ലയോ? മക്കാനിവാസികളെ വരവേറ്റ മദീനക്കാരാകുന്ന അൻസാരികളും ഇല്ലയോ? ആ മക്കാരും മദീനക്കാരുമാണ് അവർ ഖബറിൽ കൃഷി ചെയ്യുന്നവരാണ്. അവരാണ് അൻസാരികൾ. ആ സ്വഹാബത്തിന് കിട്ടിയ പദവിയാണെന്ത്? അവരാണ് എന്ത് ചെയ്യുന്നത് ഖബറിൽ? എന്ത് ചെയ്യവര് ഖബറിൽ പോയി വെറുതെ കിടക്കുമല്ല. നമ്മൾ ചിന്തിക്കും ഇപ്പൊ അൻസാരികളാകുന്ന സ്വഹാബത്തും അതുപോലെ മുഹാജിറുകളാകുന്ന സ്വഹാബത്തും ഖബറിൽ പോയി എങ്ങനെ കിടക്കുക, നമ്മൾ വരണം ഖബറിലേക്ക് എത്തണം. അതുവരെ അവരെങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അവർ വെറുതെ ഇരിക്കല്ല, അവരവിടെ പണിയെടുക്കുക. എന്താ പരിപാടി? കൃഷി ചെയ്യാൻ. ഖബറിനുള്ളിൽ പണിയെടുക്കുക. നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സലഫു സാലിഹീങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്. നല്ലവരാണോ? ഖബറിനുള്ളിൽ അവർ വെറുതെ ഇരിക്കൂല, അവർ ഖബറിനുള്ളിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. ഇവിടെ സ്വഹാബത്താകുന്ന മുഹാദിറുകളും അൻസാരികളും ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീൻ വല്ലാസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ
പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തിയതാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് പടച്ച റബ്ബിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുണ്യമാക്കപ്പെട്ട മക്ക നഗരം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോയതാകുന്ന മുഹാജിറുകളാകുന്ന സഹാബത്തില്ലയോ, ആ സഹാബത്തിനെ വരവേറ്റതാകുന്ന അൻസാരികളില്ലയോ, വല്ലദീന തബഹു ബിഹസാൻ, അവരുടെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ, അവരെ ചെയ്ത പോലെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവർ, അവരെ കൊണ്ടുവന്ന തിരുസുന്നത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യം വെക്കുന്നവർ, അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു അത്രേ, അവരും അല്ലാഹുവിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ എന്ന പട്ടികയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവരുടെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നവർ, എന്താണ് അവരുടെ നന്മ? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജ്റ പോയ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാരക്കാരനല്ല, വലിയ വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുമ്പോ അല്ലാഹു റസൂൽ പറയുകയാണ്, ഹബ്ബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് വസ്തുക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആരൊക്കെയാ ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുറത്തിക്കെ നോക്കട്ടെ. ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുറത്തിക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മള് പറഞ്ഞു കൊണ്ടുവന്നത് എന്താ? ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടരെ ആര് കണ്ടു? അല്ലാഹു റസൂൽ കണ്ടു. അവരാരാണ്? മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്താണ്. ആ മുഹാജിറുകളുടെ ക്യാപ്റ്റനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ ക്യാപ്റ്റനോടൊപ്പം പോയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താ? ആ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് മൂന്ന് കാര്യം വലിയ പ്രിയമുള്ളതാണ്. നബിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളും ഇഷ്ടപ്പെടണം. അതാണ് റബിയുള്ള പോലെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബിയുള്ളവരിലൂടെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട, അടുത്ത സഹാബത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മളും ഇഷ്ടപ്പെടുക. നിബിധങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് കാര്യം ഇഷ്ടപ്പെട്ടത് പഠിച്ചു വെക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അത്തീബു സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ നിബിധങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ് സുഗന്ധം, അത്ര വലിയ പ്രിയമാണ്. ഹബീബായ നിബിധങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കാര്യം മൂന്നെണ്ണമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂൽ ആദ്യമായി പറയുന്നത്, അത്തീ